ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഈ അധ്യാപക ദിനം വളരെ വ്യത്യസ്തമാണ്, മുൻ വർഷങ്ങളെക്കാൾ വളരെ വളരെ വ്യത്യസ്തമാണ്. സെപ്റ്റംബർ 5 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റായിരുന്ന, ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കാണ് അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസം. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ അധ്യാപക ദിനമായിട്ട് കണക്കാക്കുന്നത്. ഈ അധ്യാപക ദിനത്തിൽ ചില ചിന്തകൾ പങ്കുവെക്കുകയാണ് ഞാൻ, പ്രദീപ് കുമാർ, ചെയർമാൻ എൻലൈറ്റ് കോളേജ്. പരമ്പരാഗതമായ വിദ്യാഭ്യാസ സമ്പ്രദായം ഒക്കെ മാറി മറഞ്ഞിരിക്കുകയാണ്. വിശദമായി നിങ്ങൾക്കറിയാം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം പറയാം, പണ്ടൊക്കെ ഞങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ മൊബൈൽ ഫോൺ എടുത്താൽ പണിഷ്മെന്റ്, വഴക്ക് പറഞ്ഞ് ക്ലാസ്സിന് പുറത്താക്കൽ, എന്തൊക്കെയായിരുന്നു, ഫൈൻ വരെ ഈടാക്കുന്ന സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ഈവൻ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പോലും എനിക്ക് നേരിട്ടറിയാം, 1000 രൂപ വരെ മൊബൈൽ ഫോൺ കൊണ്ടുവന്നതിന്, മൊബൈൽ ഫോൺ എടുത്തതിന് ഒക്കെ ഫൈൻ ഈടാക്കിയിട്ടുണ്ട്, വിദ്യാർത്ഥികളെ പുറത്താക്കിയിട്ടുണ്ട്. അതിന്റെ പേരിൽ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ എത്രയോ സംഘർഷമുണ്ടായിരിക്കുന്ന പല സ്ഥലങ്ങളിലും, അതിനുവേണ്ടി തന്നെ രക്ഷാകർത്ത യോഗങ്ങൾ വരെ വിളിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്ത് എത്രയോ സമയം ചെലവഴിച്ചിട്ടുണ്ട്. സർക്കാർ ഉത്തരവ് പോലും ഇറക്കിയിട്ടുണ്ട് മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ല എന്ന്. ഇപ്പോൾ എന്താ അവസ്ഥ? ഇപ്പോൾ ഞാനടക്കമുള്ള അധ്യാപകര്, രക്ഷിതാക്കള്, എല്ലാവരും കുട്ടികളോട് പറയാണ്, ഒന്ന് മൊബൈൽ ഫോൺ എടുക്കടാ. പണ്ടെന്താ പറയാറ്? മൊബൈൽ ഫോൺ എടുക്കല്ലേ, മൊബൈൽ ഫോൺ എടുക്കരുത്, എടുത്താൽ പുറത്താക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിരുന്ന ഞങ്ങൾ ഇന്ന് കുട്ടികളുടെ കാല് പിടിക്കുകയാണ്. മക്കളെ, ഒന്ന് മൊബൈൽ ഫോൺ എടുക്കടാ, ഒന്ന് പഠിക്കടാ. നിനക്ക് എന്നാ, നീ ഇന്ന് മൊബൈൽ ഫോൺ തൊട്ടിട്ടില്ലല്ലോ, പണ്ട് പുസ്തകം എടുത്തിട്ടില്ല എന്ന് പറയാറ്. ഇപ്പൊ പറയുന്ന എന്താ, അവന്റെ 1 മാസമായിട്ട് സാറെ മൊബൈൽ ഫോൺ തൊട്ടിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയുന്നു. മൊബൈൽ ഫോൺ തൊടുന്നുണ്ടാകും സോഷ്യൽ മീഡിയക്ക് വേണ്ടി, പക്ഷെ പഠിക്കുവാൻ വേണ്ടി അവൻ മൊബൈൽ ഫോൺ തുറക്കുന്നില്ല എന്നാ പറയുന്നത്. അതാണ് മാറ്റം എന്ന് പറയുന്നത്. മാറ്റം ഇല്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്. എല്ലാം മാറി മറിഞ്ഞു. കുട്ടികൾക്കോ? കുട്ടികൾക്ക് ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ അവരെ സംബന്ധിച്ച് ഗൂഗിൾ ഉണ്ട്. അവൻ ഏറ്റവും മിടുക്കനായിട്ടുള്ള അധ്യാപകനായി കാണുന്നത് ഗൂഗിളിനെയാണ്. നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകന് തെറ്റ് പറ്റാം, പക്ഷേ ഗൂഗിളിന് തെറ്റ് പറ്റില്ല എന്നാണ് വിദ്യാർത്ഥികൾ വിശ്വസിക്കുന്നത്. അത് സത്യവുമാണ്. പണ്ടൊക്കെ ഞങ്ങൾക്ക് ഒരു ചെറിയ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ഞങ്ങൾ പോയി ലൈബ്രറി പോയിട്ട് എൻസൈക്ലോപ്പീഡിയ ഇങ്ങനെ പരതണമായിരുന്നു. ഇപ്പോൾ ഒരു സെക്കൻഡ് പോലും വേണ്ട, ഒരു സെക്കൻഡ് വേണ്ട, മില്ലി സെക്കൻഡ്സ് മതി. എനി ഇൻഫർമേഷൻ ഇൻ ദ വേൾഡ് വിത്തിൻ സെക്കൻഡ്സ് ഈസ് അവൈലബിൾ. അപ്പോൾ അവന്റെ യഥാർത്ഥ അധ്യാപകൻ ഇപ്പോൾ മാറിയിരിക്കുന്നത്, അധ്യാപകനായി മാറിയിരിക്കുന്നത് ഗൂഗിളാണ്, ഇന്റർനെറ്റ് ആണ്. ഗൂഗിളിന്റെ സഹായത്തോടു കൂടി മാത്രം പഠിച്ചിട്ട ആളുകൾ IAS എടുത്തിട്ടുണ്ട്. ഇന്ന് പഠനത്തിന് വേണ്ടി ലോകം മുഴുവൻ ആശ്രയിക്കുന്നത് ഗൂഗിളിനെയാണ്. ഇപ്പോൾ 2-ാം സ്ഥാനത്തേക്ക് അധ്യാപകർ തള്ളപ്പെട്ടിരിക്കുന്നു, മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. ആരാണ് യഥാർത്ഥ അധ്യാപകൻ? ഒരു യഥാർത്ഥ അധ്യാപകൻ എന്ന് പറയുന്നത് കുട്ടികളിങ്ങനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നവരാണ് യഥാർത്ഥ അധ്യാപകർ. പണ്ടത്തെ പല ശീലങ്ങളും ഇനി അധ്യാപകർ മാറ്റിയേ പറ്റൂ. ചിലരെങ്കിലും, ഞാൻ പറയാം, ചിലരെങ്കിലും കുട്ടികൾ ഫീസ് അടച്ചില്ലെങ്കിൽ, കുട്ടികൾ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ, കണക്ക് തെറ്റിയാൽ കുട്ടികളെ ക്ലാസ് റൂമിന് പുറത്ത് നിർത്തുന്ന എത്രയോ അധ്യാപകരുണ്ട്. ഞാൻ പണ്ടും പറയാറുണ്ട്, അത് തന്നെ ഇപ്പോഴും പറയുന്നു, കുട്ടികളെ പുറത്ത് നിർത്തി ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ ഒരു അധ്യാപകനല്ല. സ്വന്തം കുട്ടി പുറത്തും ഞാൻ അകത്തും എങ്ങനെ ചിന്തിക്കാൻ കഴിയും? ഒരു കുട്ടി ഹോംവർക്ക് എഴുതിയില്ലെങ്കിൽ, ഒരു കുട്ടിക്ക് കണക്ക് തെറ്റിയാൽ, ഒരു കുട്ടിക്ക് ഉത്തരം തെറ്റിയാൽ ആരാണ് ഉത്തരവാദി? അവനെ പഠിപ്പിച്ച അധ്യാപകനാണോ? ഹോംവർക്ക് എഴുതണം, അത് എഴുതിയേ ഞാൻ ക്ലാസ്സിൽ പോകാവൂ എന്ന് അവനെ പ്രചോദിപ്പിക്കുവാൻ ഒരു അധ്യാപകന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ ജോലി ചെയ്യുന്നതിൽ അർത്ഥമില്ല. മടിയന്മാരായിട്ടുള്ള കുട്ടികൾ ഉണ്ടാകാം, അവരെ പ്രചോദിപ്പിച്ചു കൊണ്ടേയിരിക്കണം, പക്ഷെ ക്ലാസ്സിന് പുറത്ത് നിർത്തിയിട്ട് ഇതുവരെയും ഈ ലോകത്തിൽ ഒരു കുട്ടി പോലും നന്നായിട്ടില്ല. അതാണ് സത്യം. അതുപോലെ കുട്ടികൾ മനസ്സിലാക്കണം, ഗൂഗിളോ നിങ്ങളുടെ കമ്പ്യൂട്ടറോ നിങ്ങളുടെ ലാപ്ടോപ്പോ, അതിനൊക്കെ കഴിയാത്ത മറ്റൊന്ന് അധ്യാപകനുണ്ട്. എന്താണത്? ഹൃദയം. ഒരു അധ്യാപകൻ അവന്റെ ഹൃദയം കൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിനെ സ്പർശിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ടുള്ള പഠനം, ആ പഠിപ്പിക്കൽ, അതൊരിക്കലും ഗൂഗിളിന് കഴിയില്ല, ഒരു കമ്പ്യൂട്ടറിനും കഴിയില്ല. ആ ഒരു ഹൃദയത്തിൽ നിന്നുള്ള പഠനം, അങ്ങനെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്നേഹിച്ചുകൊണ്ടുള്ള പഠിപ്പിക്കൽ,
അതിന് പകരമാകാവുന്ന ബദൽ ഉണ്ടാക്കാവുന്ന ഒരു സോഫ്റ്റ്വെയറും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. ആ ഒരു ഊഷ്മളത, ആ ഒരു സമ്പ്രദായമാണ് നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടം വീണ്ടും തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. ഈ കാലവും കടന്നു പോകും. ഒരു അധ്യാപകൻ സ്വന്തം വിദ്യാർത്ഥിയെ മുമ്പിൽ കണ്ടുകൊണ്ട് അവന്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ച് പഠിപ്പിക്കുവാൻ കഴിയുന്ന ആ ഒരു കാലത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും വീണ്ടും കാത്തിരിക്കുകയാണ് വിദ്യാർത്ഥികളും. അതുപോലെ തന്നെ സമാന്തര വിദ്യാഭ്യാസ മേഖല, പലപ്പോഴും അധ്യാപക ദിനം എന്ന് പറയുമ്പോൾ ആളുകൾ പലപ്പോഴും ചിന്തിക്കുന്നതും പറയുന്നതും ആശംസകളൊക്കെ അയക്കുന്നതും ഭൂരിപക്ഷം പേരും, എല്ലാവരും എന്ന് ഞാൻ പറയുന്നു, ഭൂരിപക്ഷം പേരും ആശംസകളൊക്കെ അറിയിക്കുന്നത് സർക്കാർ സ്കൂളുകളിലോ എയ്ഡഡ് സ്കൂളുകളിലോ അവരെ പഠിപ്പിച്ച അധ്യാപകർക്കാണ്. സമാന്തര വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപകരെ പലപ്പോഴും കാണുന്നേയില്ല. പലപ്പോഴും ഞങ്ങൾ സമാന്തര വിദ്യാഭ്യാസ മേഖലയിലാണ് പഠിച്ചത് എന്ന് പോലും പറയുവാൻ പല കുട്ടികൾക്കും മടിയാണ്. എന്താ കാരണം എന്നറിയില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, സമാന്തര വിദ്യാഭ്യാസ മേഖല എത്ര ശക്തമാണ് എന്നുള്ളത്. ഒരു കുട്ടി ജനിച്ചു വീണാൽ ഒരുപക്ഷെ ഭൂരിപക്ഷം കുട്ടികളും സമാന്തര വിദ്യാഭ്യാസ മേഖലയിലാണ് അവന്റെ പഠനം ആരംഭിക്കുന്നത്. ഉദാഹരണത്തിന് പ്ലേ സ്കൂള്, നഴ്സറി സ്കൂള്, ഭൂരിപക്ഷം നഴ്സറി സ്കൂളുകളും സമാന്തര വിദ്യാഭ്യാസ മേഖലയിലാണ്. അങ്ങനെ പഠിച്ചു വരുന്ന ഒരു കുട്ടി പ്രൈമറി തലമായാലും പിന്നീട് പഠിച്ച ഹൈസ്കൂളോ ഹയർ സെക്കൻഡറിയോ ഒക്കെ ആകുമ്പോഴും അവന് ട്യൂഷൻ കൊടുത്തുകൊണ്ട് സമാന്തര വിദ്യാഭ്യാസ മേഖല ഒപ്പമുണ്ട്. ഭൂരിപക്ഷം കുട്ടികൾക്കും A+ വാങ്ങുവാൻ സഹായിക്കുന്നത് ഇപ്പോഴും ഇവിടുത്തെ സമാന്തര വിദ്യാഭ്യാസ മേഖലയാണ്. ഇനി അത് കഴിഞ്ഞാലോ ഒരു ജോലി കിട്ടണം. ആരാ PSC കോച്ചിങ് കൊടുക്കുന്നത്? മെയിൻ സ്ട്രീമിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണോ? ഒരിക്കലുമല്ല. അവിടെയും ശക്തമായ ഒരു സമാന്തര വിദ്യാഭ്യാസ മേഖലയുണ്ട്. ഈ കുട്ടികൾക്ക് PSC കോച്ചിങ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ബാങ്ക് കോച്ചിങ് കൊടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥരായി വാർത്തെടുക്കുവാൻ വേണ്ടിയിട്ട്. അതുപോലെ IAS IPS കോച്ചിങ് ആരാ പഠിപ്പിക്കുന്നത്? ആരാ പഠിപ്പിക്കുന്നത്? ഭൂരിപക്ഷം പഠിപ്പിക്കുന്നതും സമാന്തര വിദ്യാഭ്യാസ മേഖലയിലാണ്. അതിശക്തരായിട്ടുള്ള അതിപ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ് അവരെ പഠിപ്പിച്ച് ഈ ഉന്നത ഉദ്യോഗം കിട്ടുവാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കുന്നത്. പക്ഷെ കിട്ടിക്കഴിഞ്ഞാലോ? കിട്ടിക്കഴിഞ്ഞാൽ മെയിൻ സ്ട്രീമിലുള്ള സ്ഥാപനങ്ങൾ പറയും, ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടിക്കാണ് IAS കിട്ടിയിട്ടുള്ളത്, IPS കിട്ടിയിട്ടുള്ളത്, കളക്ടർ ആയിട്ടുള്ളത് എന്നൊക്കെ പറയും. കേരളത്തിൽ തന്നെ ഒരു കളക്ടറുണ്ട്, പേല കോളേജിൽ പഠിച്ചതാണ്. അങ്ങനെ എത്രയോ പേർ, മന്ത്രിമാർ, വക്കീലന്മാർ, ഡോക്ടർമാർ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, സാഹിത്യകാരന്മാർ. ഒരു കാലത്ത് പേരൽ കോളേജുകളായിരുന്നു ബുദ്ധിജീവികളുടെ കേന്ദ്രം. കേരളത്തിലെ തന്നെ വലിയ വലിയ രാഷ്ട്രീയ ചർച്ചകൾ, വലിയ വലിയ സാഹിത്യ സംവാദങ്ങൾക്കൊക്കെ വേദിയായിരുന്നത് പേരൽ കോളേജുകളായിരുന്നു. ഇപ്പോഴത്തെ പല വലിയ സാഹിത്യകാരന്മാരും വലിയ രാഷ്ട്രീയക്കാരും ഒക്കെ അവരുടെ പേഴ്സണാലിറ്റി വളർന്നു വന്നത് ഈ സമാന്തര വിദ്യാഭ്യാസ മേഖലയിലെ അവിടെ നടന്നുകൊണ്ടിരുന്ന ചർച്ചകളിലൂടെയായിരുന്നു. പക്ഷെ പലരും സംസാരിക്കുമ്പോഴൊക്കെ സമാന്തര വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപകർ, സമാന്തര വിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു രണ്ടാം തരം എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണ്. സമാന്തര വിദ്യാഭ്യാസ മേഖലയാണ് ഈ കേരളത്തിൽ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് നയിച്ചത്. ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വാർത്തെടുക്കുന്നത് IAS IPS അടക്കം നേരത്തെ പറഞ്ഞതുപോലെ ഇവരെയൊക്കെ വളർത്തിയെടുക്കുന്നത് സമാന്തര വിദ്യാഭ്യാസ മേഖലയാണ്. അപ്പോൾ ആരാ കൂടുതൽ മിടുക്കന്മാർ? ഇതിൽ ആര് കൂടുതൽ മെച്ചമെന്നോ മറ്റോ ഒരു തർക്ക വിഷയത്തിന്റെ ആവശ്യമില്ല. ഇതിൽ ആരാണ് കൂടുതൽ മികച്ചത് എന്നൊക്കെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പലപ്പോഴും പല യോഗങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ, ചില ആളുകളൊക്കെ വന്നിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കും. സർക്കാർ സ്കൂളിലെ അധ്യാപകർ കൂടുതൽ മെച്ചപ്പെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് പക്ഷെ ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുള്ള ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സമാന്തര മേഖലയിലെ അധ്യാപകരും മറ്റ് മെയിൻ സ്ട്രീമിലുള്ള അധ്യാപകരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത് ഒറ്റ കാര്യത്തിൽ മാത്രമാണ്, ശമ്പളം. സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന, എയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഒരു പക്ഷേ 1/10 ശമ്പളം മാത്രമാണ് ഈ സമാന്തര മേഖലയിലുള്ളൂ. ആ ഒരു വ്യത്യാസം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എല്ലാവരും പഠിച്ചിട്ടുള്ളത് ഒരേ കോഴ്സാണ്, എല്ലാവരും പഠിപ്പിക്കുന്ന ഒരേ വിഷയങ്ങളാണ്. ഏറ്റവും കൂടുതൽ വിജയമുള്ളത്, ഏറ്റവും കൂടുതൽ ആളുകളെ വിജയത്തിലേക്ക് നയിച്ചു കൊണ്ടുവിടുന്നത്, ജീവിത വിജയം നേടുവാൻ സഹായിക്കുന്നത് കമ്പാരിറ്റീവ്ലി അത് സമാന്തര വിദ്യാഭ്യാസ മേഖലയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാർത്ഥികളോട് പറയുവാനാണ്. ഈ അധ്യാപക ദിനത്തിൽ ഞങ്ങൾ എല്ലാവരും, ഞങ്ങൾ അധ്യാപകരെല്ലാവരും ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത്, ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഒക്കെ തന്നെ വിദ്യാർത്ഥികളോടാണ്. കാരണം എന്താ? നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല,
നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല. ഒരു വിദ്യാർത്ഥി പഠിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ മുമ്പിൽ വന്നില്ല എങ്കിൽ, ഇരിക്കുന്നില്ലെങ്കിൽ അധ്യാപകൻ എന്ന സങ്കല്പം പോലുമില്ല. അപ്പോൾ ഒരു അധ്യാപകൻ സൃഷ്ടിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഞങ്ങൾക്ക്, ഞങ്ങളെ അധ്യാപകരാക്കിയ നിങ്ങൾക്ക്, നിങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി അവസരം തന്ന ഓരോ വിദ്യാർത്ഥിക്കും ഞങ്ങളെല്ലാവരും ഏറെ കടപ്പെട്ടിരിക്കുന്നു. അതിന് പ്രത്യേകം നന്ദിയും പറയും. അതുപോലെ ഈ അധ്യാപക ദിനത്തിൽ എല്ലാ അധ്യാപകർക്കും പ്ലേ സ്കൂൾ മുതൽ തുടങ്ങി എൽ പി, യു പി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി, ഡിഗ്രി, അങ്ങനെ എല്ലാ മേഖലയിലുള്ള സമാന്തര വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് സർക്കാർ എയ്ഡഡ് തുടങ്ങിയ എല്ലാ മേഖലയിലുമുള്ള, ടെക്നിക്കൽ തുടങ്ങിയ എല്ലാ മേഖലയിലുമുള്ള ആരെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്നവരുണ്ടോ, അത് കൈത്തൊഴിലായാൽ പോലും അവരെല്ലാം അധ്യാപകരാണ്. എന്റെ സ്ഥാപനത്തില് 5000-ൽ പരം കുട്ടികളെ പഠിപ്പിച്ച 64-ഓളം വരുന്ന എന്റെ പ്രിയപ്പെട്ട അധ്യാപകർക്ക്, എന്നെ പഠിപ്പിച്ച, സ്നേഹം കൊണ്ട് എന്നെ പഠിപ്പിച്ച, സ്നേഹം കൊണ്ട് എന്നെ പൊതിഞ്ഞ എന്ന് തന്നെ പറയേണ്ടി വരും, സിസ്റ്റർ റൂപ്പർട്ടിനെ പോലുള്ള ആരാധ്യരായിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരെയും സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യാപക ദിന ആശംസകൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്.